ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പുട്ടാണ് നമ്മൾ സാധാരണ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുള്ള ഐറ്റം തന്നെയാണ് പക്ഷേ ഈ പുട്ടിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് മുളപ്പിച്ചെടുത്ത വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ ഈ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ മുളപ്പിക്കേണ്ട വിത്തുകളെല്ലാം ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കടലയാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കടല കടലെടുത്തിട്ടുണ്ട് അത്രയും തന്നെ നമ്മുടെ വൻപയർ എടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്നത് ചെറുപയറാണ് അപ്പോൾ ഇത്രയും ഇത് മൂന്നെണ്ണം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോയാബീൻ അങ്ങനത്തെ ഉണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇനി ഇത് നമ്മൾ എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം അപ്പോൾ ഞാനിതിവിടെ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കുതിർക്കാൻ വെച്ചു വൈ രാത്രി നമ്മളിത് കഴുകാണ് ഒന്നും കൂടി നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം എടു നമുക്കിത് പിറ്റേ ദിവസം രാവിലെ വരെ ഇതേപോലെ വെക്കാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും മുളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും മുളകൾ വന്ന് തുടങ്ങല്ല മുളകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മൾ നമ്മുടെ കടലയ്ക്ക് മാത്രം ചെറുതായിട്ട് പ്രശ്നമുള്ളൂ പക്ഷെ കടലയ്ക്ക് കടലിൻ്റെ തൊലി കളഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ മുളച്ച് വന്നിരിക്കുന്നത് നമ്മുടെ പയറും വൻപയറും ഒക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മുളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പുട്ട് തയ്യാറാക്കണം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ ഇത് ഉപയോഗിച്ച് പുട്ട് തയ്യാറാക്കുന്നത് നമുക്കിത് മുഴുവനും ആവശ്യമില്ല നിങ്ങൾക്ക് ബാക്കി പകുതി സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തോരനോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പുട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ മുളപ്പിച്ച വിത്തുകളെല്ലാം കൂടി കുറച്ച് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഇനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പുട്ടിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മുളപ്പിച്ചെടുത്ത വിത്തുകൾക്കൊരു ഗുണമുണ്ട് എന്താണെന്നോ നമ്മൾ സാധാരണ അത് കുതിർത്തെടുത്ത് വേവിച്ചൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പയറും കടലും തൊടാൻ പറ്റില്ല ചില ആളുകൾക്ക് ഗ്യാസ് ട്രിബിളിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചിലർ ഒട്ടും കഴിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാൽ മതി ഇരട്ടി ഫലവും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം ഇനി എളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഇത് നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ല റോ ആയിട്ടും കഴിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു പുട്ടിൻ്റെ ഒരു രീതി പുട്ട് വേവുന്ന ആ ഒരു ആവിയിൽ എന്ത് കിട്ടിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരോ അതല്ല ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവം തന്നെയാണിത് അപ്പോൾ നമ്മൾ സാധാരണ ഇനി പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പീരി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ പൊടിയെടുത്ത് നിറയ്ക്കുക എന്നിട്ട് കുക്കറിന് മുകളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ആവി ആവിക്കേറ്റിയെടുക്കാം നന്നായി തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ അതെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പപ്പടം കൂട്ടിയൊക്കെ കഴിക്കാം പഴം കൂട്ടി കഴിക്കാം എങ്ങനെയാണോ നിങ്ങൾ പുട്ട് കഴിക്കണം അതുപോലെ കഴിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവും ഇടയിൽ ഇങ്ങനെ കടലയും പയറൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി മുതൽ പയറും കടലയൊക്കെ ഒക്കെ ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ